ത്യാഗരാജൻ. അപ്പൊ തന്നെ ഇവിടെ ആരാ കൊണ്ടുവന്നേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുൻപിലാണ്. രണ്ട് ദിവസം മുമ്പ് കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായി. റിട്ടയർഡ് KCB ഉദ്യോഗസ്ഥനും മൂന്ന് മക്കളുടെ പിതാവുമായ വയോധികനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരാന്തയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മൂത്ത മകനായ സുഭാഷും ഭാര്യ മിനിയും ചേർന്നാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചത്. അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന വ്യാജേനയാണ് അദ്ദേഹത്തെ അവരിവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. കൊല്ലം കണ്ടഞ്ചിറ സ്വദേശിയായ എൻ ത്യാഗരാജനെയാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ ആണോ എവിടെ കൊണ്ടിട്ട്, ഇവിടെ ആര് കൊണ്ടും നീ എങ്ങനെ അറിയാം? എനിക്ക് അറിയണ്ട, ഓർമ്മയില്ല. ഓർമ്മ അതേ ഉള്ളു, മക്കൾ ആശുപത്രി പോകുന്ന വിളിച്ച് എങ്ങനെയും ഉൾപ്പെടെ ഇവിടെ കൊണ്ടുപോയി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇന്ന് രാവിലെ നിന്റെ അടുത്ത് ചോദിച്ച് കൊല്ലത്താന്ന് പറഞ്ഞിരിക്കുകയല്ലേ, നീ അവസരം പറഞ്ഞപ്പോഴേ ഇവിടെ നീ മനസ്സിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കൊല്ലത്തു നിന്ന് അങ്ങ് അങ്ങോട്ടങ്ങ് പോവാ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നില്ലേ. വഴിയിലെ തിരുവനന്തപുരത്ത് വന്നു. അപ്പച്ചനെ പേരെന്തരാണ്? ത്യാഗരാജൻ. ത്യാഗരാജൻ. അപ്പച്ചനെ ഇവിടെ ആരാ കൊണ്ടുവന്നേ? ഇവിടെ ആരാ കൊണ്ടുവന്നെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മോനും മരിമോളും കൊച്ചുമോളും കൂടെ വെല്ലാക്കാരിയായിട്ട് വിളിച്ച് ഇറക്കി ബലാകാരമായിട്ട് കൊണ്ടുപോകുന്നു. ബലാകാരിയുമായിട്ട് വാ, അപ്പോൾ വാ, വാ, അമ്മ നല്ല ആശുപത്രിയല്ലേ, അത് എവിടെയാണെന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ച് നമ്മളെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും, എന്നാൽ പോയി കളയാന്നുള്ള സന്തോഷത്തിൽ വണ്ടി കയറിയത് മാത്രം. എന്താ അസുഖത്തിനാ വന്നേ? എനിക്ക് പൊതുവെ ഉള്ള അസുഖം എന്ന് പറയുന്നത് കാൽ രണ്ട് മുട്ടുകൾ വേദന, തലവേദന, നടുവേദന, ഇങ്ങനെയുള്ള വേദനകളെല്ലാം ഉണ്ട്. ഉറക്കമില്ലായ്മ. എവിടെയാ ജോലി? ആഹാരം കഴിക്കുമ്പോ എന്താ എന്താ ജോലി? എന്തായിരുന്നു ജോലി? ജോലി ഒന്നും ചെയ്യാൻ പോകത്തില്ല, ഒരു ജോലിയില്ല. മൂന്ന് വെളുപ്പം കാലത്ത് 3 മണിക്ക് ഉറക്കം വിളിക്കും. ഇലക്ട്രിസിറ്റി ജോലി ഇല്ലായിരുന്നു? പിന്നെ ഇലക്ട്രിസിറ്റി ജോലി കഴിഞ്ഞില്ലേ? ഇപ്പൊ 73 ആയില്ലേ? പിന്നെ 73 ആയില്ലേ? 55-ാമത്തെ വയസ്സ് ഇലക്ട്രിസിറ്റി റിട്ടയർഡായ ശേഷം വീട്ടിൽ രാത്രി 3 മണിക്ക് കൊണ്ടുവരും. അതായത് ഗുരുവായൂർ അമ്പലം തുറക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുവരും. പെൻഷനൊക്കെ കിട്ടുന്ന മക്കളാണല്ലേ വാങ്ങിക്കുന്നത്? അത് ഇപ്പോഴത്തെ കാര്യം ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാം. 3 മണിക്ക് എണീച്ചാൽ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. ഈ വയോധികൻ എത്ര നാളായിട്ട് അറിയാം? ഇന്ന് രാവിലെ മുതലാണ് അവിടെ എൻ്റെ ബെഡിൻ്റെ അടുത്ത്, ഞാൻ എൻ്റെ അനിയൻ കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ബെഡിൻ്റെ അടുത്ത് അടുത്ത കൊണ്ട് കിടത്തിയിരുന്നു. പുള്ളിക്ക് അവിടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കസേരയെ കൊണ്ട് ഇരുത്തിയിട്ട് പോയ പോക്കാണ്. പിന്നെ അത് ആ ഇരുത്ത് തന്നെയാണ് ഇപ്പോൾ ഇത് ഇത്രയും നേരമായിട്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ കിടന്ന ബെഡ് ഒഴിഞ്ഞു കൊടുത്ത് ഇപ്പോൾ അവിടെ കയറ്റി കിടത്തിയിരിക്കുകയാണ്. അയാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മക്കളുണ്ട്, അയാൾക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിലാണ്, ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി. മക്കൾ രാവിലെ വണ്ടിയിൽ കയറാൻ പറഞ്ഞു, ഒന്ന് ആശുപത്രി വരെ പോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നേ. കൊണ്ടുവന്നിട്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെന്നോ തിരുവനന്തപുരം ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ആ പുള്ളി ഇവിടെ വന്നതിന് ശേഷം, ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അയാൾക്ക് മനസ്സിലായത് ആ പുള്ളിക്ക് ഇത് തിരുവനന്തപുരത്താണെന്ന്. കൊല്ലത്ത് 5 മൂടുള്ളതാണ് പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മക്കൾ പെൻഷൻ അയാൾക്ക് കിട്ടുന്ന 15 മാസത്തെ പെൻഷൻ ഉണ്ടാവുന്നുണ്ട്. ആ പെൻഷനൊക്കെ വാങ്ങിയിട്ട് മക്കൾ അതിനും അടിയെന്നാണ് പറയുന്നത്. അടി ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ രാവിലെ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഇതുവരായിട്ടും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് 2 ദിവസം കൊണ്ട്. ആ വ്യക്തി പറയുന്നത് വന്നിട്ടിപ്പോൾ 3-4 ദിവസമായി എന്നെ അവിടെ എവിടെയാണ് മാറ്റി കിടത്തിയിരുന്നത്, എന്നിട്ട് ഇങ്ങോട്ടൊന്ന് വിട്ടതാണെന്ന പറഞ്ഞത്. ഇന്നലെയൊന്നും ഫുഡൊന്നും കൊടുത്തില്ലെന്നാണ് പറയുന്നത്. ഇന്ന് ഇപ്പോഴാണ് ഒരു നേരത്തെ ആഹാരം കൊണ്ട് ചോറ് കിട്ടി. ഒരു ചോറ് കൊണ്ട് കൊടുത്താൽ പറഞ്ഞ് ഇപ്പോഴാണ് ചോറ് കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു. ഇനി അവിടെ ചോദിച്ചറിഞ്ഞതിന് ശേഷം. അപ്പോൾ പുള്ളിക്ക് ഇവിടെ ചികിത്സ എങ്ങനെയുണ്ട്? പുള്ളി ചികിത്സ എന്ന് പറയുന്നത് അയാൾക്ക് യൂറിൻ പോകുന്നില്ല, യൂറിന് തടസ്സമുണ്ട്, അങ്ങനെ ട്യൂബ് ഇട്ടിരിക്കുക. അപ്പോഴത്തേക്ക് ട്യൂബ് ഇട്ടിട്ടും യൂറിൻ പോകാൻ പാട് വേദന എടുക്കുന്നുണ്ടെന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാനാ ചെന്ന് ഡോക്ടറെ വിളിച്ചത്. ഡോക്ടറത് പറഞ്ഞു ഇങ്ങനെ വരാൻ കഴിഞ്ഞത് വേദന എടുക്കുന്നു പറയുന്നു പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പോയി. എന്നിട്ട് വീണ്ടും ഞാൻ 2-ാമത്തെ പ്രാവശ്യം പോയി പറഞ്ഞു. മൂത്രം താഴോട്ട് വീഴുന്നില്ല, കവറിലോട്ട് ആ പാക്കേജിനോട്ട് വീഴുന്നില്ല, എവിടെയോ തടസ്സമുണ്ട്, വേദന എടുക്കുന്നുണ്ടെന്ന് പറയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതുവരെയായിട്ടും വന്ന് ശരിയായി കൊടുത്തിട്ടില്ല. അത് അയാൾ പറയുന്ന ബോധം തെളിഞ്ഞപ്പോൾ എന്നെ ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. വാക്സിൻ എടുക്കാൻ പോകണമെന്നാണ് പറഞ്ഞത്. ആദ്യം വാക്സിൻ എടുക്കാൻ പോകണമെന്നും പറഞ്ഞാൽ
കൊണ്ട് വാക്സിനൊക്കെ എടുത്തത്. അപ്പോൾ ആ പുള്ളി പറയുന്ന എന്നെ വാക്സിൻ എടുക്കണ എന്താ കൊണ്ടുവരണ പേരില്ല, കൊറോണയുടെ ചികിത്സയ്ക്ക് കൊണ്ടുവരണ പേരില്ല, എന്നെ കൊണ്ടുവന്ന വണ്ടി കയറ്റിയെന്നാണ് പറയുന്നത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ എന്ന വ്യാജേന ഇവിടെ കൊണ്ടുവന്നു എന്നാണ്. പക്ഷെ പുള്ളിക്ക് സ്ഥലം അറിയത്തില്ല, ഇന്ന് രാവിലെയാണ് സ്ഥലം എന്താണെന്ന് മനസ്സിലായത്. അത് ഞാൻ പറഞ്ഞതിന് ശേഷമാണ് സ്ഥലം ആ പുള്ളിക്ക് മനസ്സിലാവുന്നത് തന്നെ. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഒരു KCB ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ മാസം 15,000 ഇത് കിട്ടുന്നു പെൻഷൻ വരെ അവർ മക്കൾ വാങ്ങിച്ചെടുക്കുന്നതാണ് പറയുന്നത്. എന്നിട്ടാണ് ഇവിടെ കൊണ്ടിട്ടിട്ട് പോയത്. അപ്പോൾ താങ്കളാണ് താങ്കളുടെ ബെഡ് ഷെയർ ചെയ്തേക്കുന്നത്? ആ, ഞാനിപ്പോൾ മാറിയിട്ട് ബെഡിൽ കിടന്നോളാൻ പറഞ്ഞു. ഞാൻ ഡോക്ടർ അങ്ങോട്ട് വന്ന് സിസ്റ്ററെ അടുത്ത് ചോദിച്ചായിരുന്നു. ആ അപ്പോൾ ഞാൻ ഇവിടെ കിടത്തണ്ട, രാവിലെ തൊട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്. പേരെന്താണ് നിങ്ങളുടെ? എൻ്റെ പേര് ഷിബിൻ. എവിടെയാണ്? ഞാൻ ഇവിടെ മംഗലാപുരം.